Hi friends, hello kuttukarkkum pudiyoru video ilekku swagatham. Naan innu ivide parichayapeduthunnathu oru variety fruit nayanu. Anippol ullathu Idukki jillayilanu. Ee thanutha pradeshathu kaanappedunna oru tharam fruit nayanu innu parichayapeduthunnathu. Ithinte perana marathakkali nanu ithinu parayunnathu. Ooti Kodaikkanal avideyum ee sadhanam kaanunnundu. എത്ര പേർക്ക് ഈ ഫ്രൂട്ടിനെ പരിചയമുണ്ടാവും എന്നറിയില്ല എങ്കിലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ഫ്രണ്ട്സ് ഇതാണ് ആ പറയപ്പെട്ട ഫ്രൂട്ടിന്റെ മരം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വൈദനയാണോ എന്നൊരു സംശയം ഉണ്ടാവും അല്ലേ പക്ഷേ ഇതാണ് ഇതിന്റെ പേരാണ് മരത്തക്കാളി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒട്ടുമിക്ക പോഷകങ്ങളും തരാൻ കഴിവുള്ള ഒരു ഫ്രൂട്ട് ആണ് ഈ മരത്തക്കാളി ഒരു മരത്തേന്ന് 15 വർഷം മുതൽ 20 വർഷം വരെ നമുക്ക് വിളവെടുക്കാം എന്നാണ് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള കാലാവസ്ഥയിലാണ് ഇത് സാധാരണ കണ്ടുവരുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു പ്രദേശത്തൊക്കെ ഈ ചെടി പിടിച്ചു കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ തക്കാളി വിളയുന്നത് ഒരു കുലയിൽ 5ഓ 6ഓ തക്കാളിയാണ് സാധാരണ ഉണ്ടാവുക ഇതുപോലെ വിളഞ്ഞത് നമുക്ക് കത്തിയൊന്നും ഇല്ലാത്തതിന് നമുക്ക് കഴിക്കാവുന്നതാണ് ഈ മരത്തക്കാളിക്ക് ഒരു കിലോയ്ക്ക് 80 രൂപ മുതൽ 100 രൂപ വരെയൊക്കെ വില ലഭിക്കും അതുപോലെ തന്നെ മരത്തക്കാളിയിലെ വിറ്റാമിൻ എയും അയണും ഒക്കെ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് ഇത് നമ്മുടെ നാട്ടിൽ കൂടാതെ ഒത്തിരി വിദേശ രാജ്യത്തും ഈ മരത്തക്കാളി കൃഷി ചെയ്യുന്നുണ്ട് എന്ന അറിയാൻ കഴിഞ്ഞത് ബ്രസീലിലും ന്യൂസിലാൻഡിലും ഒക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതാണ് അതുപോലെ 4-5 എണ്ണൊക്കെ ഉള്ള ഓരോ കോമ്പലകളായിട്ടാണ് മരത്തിലത് കാണുന്നത് പല നിറത്തിലുണ്ടെന്നാണ് പറയുന്നത് നമുക്കുള്ളത് ഇത് കണ്ടോ ഒരു ചുവപ്പും മഞ്ഞയും കൂടെ കലർന്ന ഒരു നിറത്തിലാണ് നമുക്ക് ഈ കാണുന്നത് ഇതാണ് നമ്മുടെ മരത്തക്കാളി അപ്പോൾ ഞാൻ ഈ മരത്തക്കാളിയെ മുറിച്ച് കാണിക്കാം ഇത് കണ്ടോ നമ്മുടെ തക്കാളിയെ പോലെ തന്നെയാണ് ഇതിനെ അകരിക്കുന്നത് കുരുകളും ഒക്കെ ആയിട്ട് അതേ ഡിസൈനിലാണ് തക്കാളിയുടെ അതേ ഡിസൈനിലാണ് കാണുന്നത് ഇതിനെ നമുക്ക് സ്പൂണുണ്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചുഴിന്നെടുത്തിട്ട് ഇതിൻ്റെ കൂടെ മധുരം കൂട്ടി കഴിക്കാം ആണോ ഇതുപോലെ എടുത്തിട്ട് തൊലി കഴിക്കാൻ പറ്റില്ല തൊലിക്കൊരു ചവർപ്പുണ്ട് ഇതുപോലെ ചരണ്ടി എടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കണ്ടോ കഴിച്ച് കാണിക്കാം തക്കാളി പോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ അതെല്ലാം തൊലിക്ക് കുറച്ച് കട്ടി കൂടുതലാണ് ഇത് നമ്മളിങ്ങനെ ചുഴിഞ്ഞെടുത്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തക്കാളിയുടെ പാഷൻ ഫ്രൂട്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് മധുരവും പുളിയും എല്ലാം കൂടെ കൂടിയതാണ് നല്ല ടേസ്റ്റാണ് ഇതുപോലെ പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് തിന്നാം ഈ തൊലി മാത്രമേ ഉള്ളൂ കളയാൻ ബാക്കിയെല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്
ഇതൊത്തിരി വിദേശ രാജ്യത്തൊക്കെ ഈ സാധനം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അത്ര ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, തണുത്ത ഏരിയയിലാണിത് കാര്യമായിട്ട് കാണുന്നത്. നമ്മളിവിടെ ഇടുക്കിയിൽ ഫസ്റ്റാണ് കാണുക, ഇടുക്കിയിൽ വന്നിട്ടാണ് ഇത് കാണുന്നത്. കൊടൈക്കനാൽ ഊട്ടി ഭാഗത്തൊക്കെ നല്ലോണം വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും ഇത് കിട്ടുകയാണെങ്കിൽ കഴിച്ചു നോക്കും. കാരണം ഒത്തിരി എന്താ പറയുക, പ്രതിരോധ ശേഷിയൊക്കെ കൂടാൻ വേണ്ടിയിട്ടൊക്കെ പാഷൻ ഫ്രൂട്ട് കഴിക്കുന്ന പോലെ തന്നെ ഇത് കഴിക്കാമെന്നാണ് പറയുന്നത്. ഒത്തിരി ഡോക്ടർമാർ പറയുന്നുണ്ട് അങ്ങനെ. ഒത്തിരി പ്രോട്ടീനൊക്കെ അടങ്ങിയ ഒരു ഫ്രൂട്ടാണെന്നാണ് പറയുന്നത്. ഈ മരത്തക്കാളിയുടെ ഒരു കാ 100 ഗ്രാം വരെയൊക്കെ വെയിറ്റ് ഉണ്ടാവും. കാഴ്ചക്ക് നമുക്ക് വഴുതന പോലെ തന്നെയാണ്. മരത്തക്കാളിയുടെ തൈ നമുക്ക് വിത്ത് നട്ടും കമ്പ് നട്ടും വളർത്തിയെടുക്കാം. കമ്പ് നട്ടാലും ഇതുപോലത്തെ കമ്പ് എടുത്ത് നട്ടാലും നമുക്ക് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാം. മരത്തക്കാളിയുടെ തൈ നട്ട് 2 മുതൽ 3 വർഷം വരെയാണ് കായ്ക്കാനുള്ള സമയം. അതിൽ അരി കിളിപ്പിച്ചാൽ 3 വർഷമൊക്കെ എടുക്കും കായ്ക്കാൻ. അതല്ല, കമ്പാണ് നടുന്നത് എങ്കിൽ 2ാം വർഷം തൊട്ട് തന്നെ നമുക്ക് വിളവെടുത്ത് തുടങ്ങാം. അത് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ആണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പേരെന്താന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കാരണം പല നാട്ടിലും പല പേരിലായിരിക്കും ഇതറിയപ്പെടുന്നത്. ഇവിടെ മരത്തക്കാളി എന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് മരത്തക്കാളി എന്ന് പേര് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.